ഹമാസ് പൂർണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെടും ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെല്ലാം മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിക്കുമെന്നും നദന്യാഹു യു പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടുക തന്നെ ചെയ്യും അതിൽ മാറ്റമൊന്നുമില്ല കിരാതന്മാരായ കൊലപാതകികൾക്കെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല സ്വേച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട കാലത്തേക്ക് മടക്കിക്കൊണ്ടു പോകാനുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ ശ്രമിക്കുന്നത് നദന്യാഹു പറഞ്ഞു ഹിസ്ബുല്ലക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു ഈ ഭീഷണിയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രയേലിന്റെ കടമയാണ് ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരണം അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം കാണുന്നത് വരെ ഹിസ്ബുളയെ അടിച്ചമർത്തുന്നത് തുടരുമെന്നും നദന്യാഹു വ്യക്തമാക്കി ഈ വർഷം പൊതുസഭയിൽ സംസാരിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല ജീവന് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് എന്റെ രാജ്യം എന്നാൽ ഇവിടെ സംസാരിച്ചവരിൽ പലരും ഞങ്ങൾക്കെതിരെ നുണക്കഥകളും അപവാദങ്ങളും പറയുന്നതായി അറിഞ്ഞു അതുകൊണ്ടാണ് നേരെ കാര്യങ്ങൾ പറയാൻ ഇവിടേക്ക് വന്നത് നദന്യാഹു അവകാശപ്പെട്ടു ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ നദന്യാഹു തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഇസ്രായേലിന്റെ നീളൻ കൈകളെത്താത്ത സ്ഥലങ്ങൾ ഇറാനിലില്ല പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ ഇത് ബാധകമാണ് കുറെ കാലമായി ലോകം ഇറാനെ പ്രീണിപ്പിക്കുകയാണ് അത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം കരയുദ്ധത്തിന്റെ സൂചന നൽകി ഇസ്രായേൽ സൈന്യം ലബനന്റെ വടക്കൻ അതിർത്തികളിലുടനീളം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചിരിക്കുകയാണ് കരവഴി ലബനനിലേക്ക് അധിവേശം നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഈ സജ്ജീകരണങ്ങൾ ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ലബനനും ഗാസയുടെ അതേ അവസ്ഥ വരുമെന്നാണ് ഇസ്രായേൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും മുന്നറിയിപ്പ് ആകാശവും കടലും വഴി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നുണ്ട് കറയുദ്ധത്തിലും തയ്യാറായിരിക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്